നമ്മുടെ പശ്ചാത്തലമാണ് ഇനി ഏവർക്കും അറിയേണ്ടത്. ബസന്ത് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കും. ബസന്ത്, ഷഹീൻബാഗ് സ്വദേശി എന്ന നിഗമനമാണോ ഉള്ളത് ഇയാളുടെ പശ്ചാത്തലം? കാരണം പോലീസ് ഈ യു പി ഡൽഹി അതിർത്തിയിലൊക്കെ പോയി ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിയതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രതി എവിടുത്തുകാരനാണ്? ഇദ്ദേഹത്തിൻ്റെ മറ്റ് പശ്ചാത്തലങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ ഇതൊക്കെ ഇനി വരും നിമിഷങ്ങളിൽ ലഭിക്കുമല്ലോ. പ്രജേഷ്, തീർച്ചയായും ഇപ്പോൾ പിടിയിലായിട്ടുള്ള വ്യക്തിയുടെ വിവരങ്ങൾ ഇനി ലഭിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഡൽഹിയിൽ ഇപ്പോൾ ഷഹീൻബാഗ് മേഖലയിൽ സംയുക്തമായ ഒരു പരിശോധന നടക്കുന്നുണ്ട്. ഡൽഹി പോലീസും അതുപോലെ തന്നെ കേരള പോലീസും അടക്കുന്ന സംഘമാണ് അവിടെ പരിശോധന നടത്തുന്നത്. ഈ പിടിയിലായിട്ടുള്ള ആള് ഈ ഷഹീൻബാഗിലുള്ള വ്യക്തിയാണോ എന്നുള്ളതാണ്. ഒരു മാസം മുമ്പ് കാണാതായ ഒരാളാണ് ഇത് എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധനകൾ നടന്നു വരുന്നു. ഏതായാലും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇല്ല. പശ്ചിമ യു പിയിൽ നിന്നും രണ്ട് പേർ പിടിയിലായതിൽ ഒരാളെ വിട്ടയച്ചിരുന്നു. ബുലൻഷഹറിലുള്ള മോദി നഗറിൽ നിന്ന് പിടിയിലായിട്ടുള്ള ഷറൂഖ് സൈഫി എന്ന പേരുള്ള, സമാനമായ പേരുള്ള ഒരാൾ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഇതിൽ ഈ മറ്റു വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ മോദി നഗറിലുള്ള കസ്റ്റഡിയിലുള്ള ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. സമാനമായി നോയിഡയിലും പട്ടേൽ നഗറിലും, ഡൽഹിയിലെ പട്ടേൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്തും സമാനമായി ഡൽഹി പോലീസും നോയിഡ പോലീസും നോയിഡ എ ടി എസും രണ്ടുപേരെ പിടികൂടിയിരുന്നു. ഇവരെയും ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ വിവരങ്ങൾ തേടുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഷഹീൻബാഗിലാണ് ഇപ്പോൾ അവസാനമായി ഇപ്പോൾ വലിയൊരു പരിശോധന നടക്കുന്നത്. ഇക്കാര്യത്തിലൊരു വ്യക്തത വരാനിരിക്കുന്നേ ഉള്ളൂ. പ്രജീഷ്, ബസന്ത്, എന്തായാലും അവിടെ പ്രധാനപ്പെട്ട ഉയരുന്ന ചോദ്യം ഇതിൻ്റെ മോട്ടീവ് എന്താണ്? ഇയാൾ മാത്രമാണോ? ഇയാളുടെ പശ്ചാത്തലം എന്ത്? കാരണം ഇനി പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം അതിന് വലിയ സമയം എന്തായാലും എടുക്കില്ല. ഒരു പക്ഷേ അന്വേഷണ ഏജൻസിക്ക് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ കൈവശമുണ്ടായിരിക്കും, പങ്കുവയ്ക്കാത്തതാണ്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം, എന്തെങ്കിലും സംഘടനകളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ? ആരുടെയെങ്കിലും പരിശീലനം ഇദ്ദേഹത്തിന് ലഭിച്ചുവോ? മറ്റെന്തെങ്കിലും സഹായങ്ങൾ, എന്ത് പ്രചോദനം, മറ്റെന്തെങ്കിലും പ്രചോദനം ഇയാൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അതോ മാനസികമായിട്ട് മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അനവധി ചോദ്യങ്ങളല്ലേ ബസന്ത് ബാക്കിയാകുന്നത്? തീർച്ചയായും നിരവധി ചോദ്യങ്ങൾ ഇന്നെ ഇതിൽ കണ്ടെത്താൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ, ഇത് ഒരു സംഘടിതമായ ഒരു ആക്രമണം എന്നുള്ള ഒരു വിലയിരുത്തൽ കേന്ദ്ര ഏജൻസികൾക്ക് ഇപ്പോഴില്ല. ഒറ്റപ്പെട്ട് നടത്തിയ ഒരു സംഭവം, ഒറ്റപ്പെട്ട് നടന്ന ഒരു ആക്രമണം എന്നുള്ളതിനപ്പുറത്തേക്ക് മാറിയിട്ട് ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയില്ല. രണ്ട്, ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് ഏതെങ്കിലും ഒരു നിരോധിത സംഘടനയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ല. അങ്ങനെയൊന്നുമില്ല എന്നാണ് പറയുന്നത്. അഥവാ നാളത്തെ നാളെ മറ്റന്നാൾ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന അന്വേഷണത്തിൽ അത് കണ്ടെത്തിക്കൂടായികയില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ മുന്നിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളുമില്ല. ഏതെങ്കിലും ഒരു നിരോധിത സംഘടനയ്ക്ക് ഈ ആക്രമണവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ ഒരു മറുപടി നൽകാൻ അന്വേഷണ ഏജൻസിക്ക് കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ പക്ഷേ ഈ ഇതിന് സമാനമായ ഇത് അല്ലെങ്കിൽ ഈ നിരോധിത സംഘടനകളുടെ പ്രവർത്തനമുള്ള മേഖലകളിലൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യു പി എ ടി എസും അതുപോലെ തന്നെ ഡൽഹി ക്രൈംബ്രാഞ്ചുമൊക്കെ വലിയ തോതിലുള്ള അന്വേഷണങ്ങൾ നടത്തിയത്. ഈ യു പി എ ടി എസ് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ പ്രത്യേകിച്ചും പശ്ചിമ യു പി മേഖലകളിൽ ഈ നിരോധിത സംഘടനകൾക്ക് സ്വാധീനമുള്ള ചില മേഖലകളിലായിരുന്നു. ബുലൻഷഹറിൽ നിന്ന് പിടിച്ചിട്ടുള്ള സ്ഥലം കസ്ബ സിയാന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ ഷറൂഖ് സൈഫി എന്ന് പറയുന്ന ഒരാളെ അവർ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്തു, രാത്രി 11 മണിയോടുകൂടി വിട്ടയച്ചു. പക്ഷേ അയാൾ പോകാൻ തയ്യാറായി. 6 മണിക്ക് പുലർച്ചെ അവരുടെ വാർഡ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ വന്ന ശേഷം മാത്രം അദ്ദേഹത്തോടൊപ്പം പോകാൻ മാത്രമാണ് തയ്യാറാവുകയൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മോദി നഗറിൽ നിന്ന് പിടിച്ച ആളും സമാനമായ സാഹചര്യത്തിലുള്ള ആളാണെന്ന് പറയപ്പെടുന്നു. ഇതുമായി ബന്ധമില്ല എന്നുള്ള പറയും. പക്ഷേ അതോടൊപ്പം തന്നെ യു പി എ ടി എസും ഡൽഹി ക്രൈംബ്രാഞ്ചും നടത്തുന്ന മറ്റൊരു പരിശോധന എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കാണ് പിടിയിലായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വിവരം സെൻട്രൽ ഏജൻസി ഇവിടെ ഉള്ള അന്വേഷണ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ എ ടി എസുകൾക്കൊക്കെ കൈമാറിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ ഷറൂഖ് സൈഫ് മറ്റെന്തെങ്കിലും സുഹൃത്ത് വലയങ്ങളുണ്ടോ, അവർക്കിതിലെന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആയിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധന എന്ന് പറയുന്നത്. ഇപ്പോൾ ഷഹീൻബാഗിൽ നടക്കുന്നത് സമാനമായ സാഹചര്യമാണ്. ഷഹീൻബാഗിൽ നിന്ന് കാണാതായ ആൾക്ക് അല്ലെങ്കിൽ ഈ സമാനമായ പേരുകാരന് ഏകദേശം 1 മാസം മുമ്പാണ് കാണാതായിട്ടുള്ളത്. അപ്പോൾ ആ 1 മാസം മുമ്പ് കാണാതായ ആൾ ഈ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഷറൂഖ് സൈഫി ആണോ,
ഇദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും സുഹൃത്തുക്കളുണ്ടോ, അതെങ്കിൽ അവരുടെ ഒരു സുഹൃത്ത് വലയത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സംഘത്തിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായതാണോ ഈ ആക്രമണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തത വരുത്തേണ്ടത്. ഏതായാലും നേരത്തെ രാജ്മോഹൻ പറഞ്ഞ പോലെ സെൻട്രലൈസ് കേന്ദ്രതലത്തിൽ നടത്തിയ ഒരു ഏകോപിച്ച ഒരു നീക്കം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും പറഞ്ഞു ഇത് വലിയ തോതിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്ര എ ടി എസിനും ആർ പി എഫിനും ഒക്കെ അതി നന്ദി പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും വന്നിട്ടുള്ളപ്പോൾ കേന്ദ്ര സർക്കാരും വലിയ തോതിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇതിൻ്റെ ഒരു രഹസ്യം കണ്ടെത്തണം, പ്രത്യേകിച്ച് റെയിൽവേയിലെ യാത്രക്കാരുടെ സുരക്ഷിതത്വവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയം കണ്ടത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഉത്തരേന്ത്യയിലെ അന്വേഷണത്തിൽ വളരെ സജീവമായി ഉത്തരേന്ത്യയിലെ പോലീസും അതോടൊപ്പം തന്നെ എ ടി എസുകളും മറ്റ് ഏജൻസികളും ഒക്കെ തന്നെ പങ്കാളികളായി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പ്രജീഷ്.